പൂർവ വിദ്യാലയത്തിലേക്ക് ഒരപൂർവ സഞ്ചാരം. ഇത് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ. 1850 ഈ നാമധേയത്തിൽ കണ്ണൂരിൽ ഒരു വിദ്യാലയം സ്ഥാപിതമാവുന്നത്. അന്ന് ഹോളി ട്രിനിറ്റി പള്ളിക്കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 1865 പള്ളിമേടക്കടുത്ത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറി. തൊട്ടടുത്ത നൂൽമില്ലിൽ നിന്നുള്ള ശബ്ദം അസൗകര്യമുണ്ടാക്കിയതോടുകൂടി 1956 സ്കൂൾ മിലിട്ടറി മൈതാനത്തിനടുത്തുള്ള ഈ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇന്ന് കാണുന്ന മെയിൻ ബ്ലോക്ക് ഞങ്ങൾ പഠിച്ചിറങ്ങുന്ന കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. 1996 അത് പൂർത്തിയാവുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2000 കുട്ടികളും 80 ഔദ്യോഗിക മേഖലയിലുള്ളവരും പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം 2000 മുതൽ ആരംഭിച്ചു. വലിയ ലൈബ്രറി, സൗകര്യപ്രദമായ സെൻട്രൽ സ്റ്റേജ്, 2 വലിയ ഓഡിറ്റോറിയം എന്നിവ ചേർന്ന കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഈ പ്രദേശത്തിന്റെ അഹങ്കാരവും അലങ്കാരവും തന്നെയാണ്. ഞങ്ങൾ അന്നത്തെ ആ പള്ളിക്കൂട കൂട്ടം സൗഹൃദത്തിലാണ്. ഒരിക്കലും മുറിയാത്ത, എന്നാൽ പഠിച്ചിറങ്ങി കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും മുറുകെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ചങ്ങാത്തത്തിലാണ്. ഒരു ഗുരുവന്ദനവും സൗഹൃദ കുടുംബ സംഗമവും ഒരുക്കുന്നതിന്റെ പ്രാഥമിക ചിന്തകൾ രൂപം കൊള്ളുകയാണ്. അതിനായി ഒണ്ടേൻ റോഡിൽ ജൂബിലി ബസാറിൽ ഒരാഫീസ് തുറന്നിട്ടുണ്ട്. ഒറ്റ ചിന്ത ചെടിയെ സർവഹരിതാപമാക്കാനുള്ള ആശയ കൈമാറ്റത്തിന്റെ നാളുകൾ. ആദ്യത്തെ സ്റ്റേറ്റ് സിലബസ് ബാച്ചായിരുന്നു ഞങ്ങളുടേത്. 3 ഡിവിഷനുകളിലായി 147 പേർ. അന്നത്തെ 147 പേരിൽ 100 പേർ ഇന്ന് ഈ ഉറവ പറ്റാത്ത ഒരുമയുടെ ശൃംഖലാ കണ്ണികളാണ്. എല്ലാവരും ചേർന്നുള്ള ഒരു മഹാസൗഹൃദ കുടുംബ സംഗമത്തിന് ഞങ്ങൾക്ക് അറിവിന്റെ ആദ്യ കൈത്തിരി നൽകിയ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ അരങ്ങൊരുങ്ങും. ഇത് ആ സംഗമത്തിന്റെ പ്രാരംഭ ആലോചനായോഗമാണ്. ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയും ബാല്യത്തിലെ സ്കൂൾ കാലം തന്നെയാണെന്ന്. പഠിച്ചും കായികമായി കളിച്ചും പരസ്പരം വൈരാഗ്യമില്ലാതെ മത്സരിച്ചും പഠനത്തിനപ്പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞും വായിച്ചും ഗുരുക്കന്മാരെ അനുസരിച്ചും പ്രണമിച്ചും മൂത്തോരെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും സഞ്ചരിച്ച കാലം തീർച്ചയായും തികച്ചും നിഷ്കളങ്ക ബാല്യകാലം. കാലത്തിന്റെ മാറുന്ന പരിതസ്ഥിതികളിലും ആധുനിക നാഗരിക വേഗക്കാറ്റിലും വേരടർന്നു വീഴാത്ത ഗുരുസ്മരണയ്ക്ക് കൂടി ഈ കുടുംബ സദസ്സിൽ പ്രമുഖ സ്ഥാനം കൽപ്പിച്ചുകൊണ്ടാണ് ഈ ആലോചനായോഗം പുരോഗമിക്കുന്നത്. ഇതിനാരാണ് തുടക്കമിട്ടത്? ബാല്യകൗതുകത്തിന്റെ ഉത്കൃഷ്ടത തേടി തിരിച്ചു നടക്കാൻ കൊതിയുള്ളവർ ഞങ്ങളിൽ ആരാണ് ഇതിന് തുടക്കമിട്ടത് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു ഉത്തരമേ പറയൂ, ഞാനാണ്. അത് ഞാനാണ്. കാരണം ഞങ്ങൾ ഓരോരുത്തരും എത്ര കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് ഈ അപൂർവ സൗഹൃദ സംഗമ സദസ്സ്. വാസ്തവത്തിൽ ഈ സദുദ്യമത്തിൽ പങ്കാളിയാവുന്നവർ അവനവനിലേക്ക് സഞ്ചരിക്കുന്ന തിരിച്ചറിവിന്റെ യാത്ര കൂടിയാണിത്. ഇതുപോലുള്ള ഓരോ സൗഹൃദ മഹാസംഗമവും എഴുതി വെക്കാത്ത, എന്നാൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന അനുഭവ സാക്ഷ്യ മഹത് ദർശനങ്ങളാവണം. ഒറ്റക്കായതെന്തേ എന്ന സമസ്യക്ക് ഒരുപാട് പേരുണ്ട് എന്ന ഉത്തരമേകാനാവുന്ന ജീവിത സംഹിതകളാവണം. അത് ഇളം തലമുറക്ക് കൈമോശം വരാത്ത പുരസ്കാരങ്ങളാവണം. വന്ന വഴി മറന്നു പോവല്ലേ എന്ന് അവർക്ക് നൽകുന്ന സന്ദേശമാവണം. എങ്ങനെ? ആലോചന തീവ്രമാകുന്നു. അതിന്റെ ഭാഷ അക്ഷരങ്ങളല്ല, അനുഭവങ്ങളാണ്. എന്നാൽ ഈ സംഗമം സൗഹൃദത്തിന്റെ പൂർണ്ണതയല്ല,
എഴുതി മുഴിമിപ്പിക്കലുമല്ല, ഒരു തുടർ കർമ്മമാണ്, ധർമ്മമാണ്. ആരും അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന വികാരമാവണം, മാതൃകയാവണം. വെറുതെ വന്നു പോകുന്നവരോ കണ്ടുപോകുന്നവരോ ആവരുത്. സൗഹൃദത്തിന്റെ പെറ്റി പെരുകുന്ന മയിൽപ്പീലി തുണ്ടുവെച്ച് അടയാളപ്പെടുത്തണം. പകരം നൽകാൻ മനസ്സിലെ പച്ചപ്പിനിടയിൽ മഷിച്ചപ്പുണ്ടാവണം. അത് പങ്കുവയ്ക്കുന്ന കുട്ടിത്തമുണ്ടാവണം. അപ്പോൾ ഈ സൗഹൃദ ശൃംഖലയിൽ മുഴുവനും അവന് അവനെ തന്നെ കാണാം. നരജന്മത്തിന്റെ അഭൗമ സൗന്ദര്യമായി സ്കൂൾ അങ്കണത്തിൽ നിന്ന് ലഭിച്ച സൗഹൃദ വൈരക്കല്ല്, അത് രാഗി രാഗി മിനുക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പ്രകാശമോ ദൂരദേശത്തുള്ളവരിലേക്കും പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴവർക്കാവുമോ ഈ സംഗമത്തിൽ എത്തിച്ചേരാതിരിക്കാൻ? അപ്പോൾ ഞങ്ങൾക്ക് പറയാനാവും, തമ്മിൽ തമ്മിൽ ഒരു 3 അടി മേശപ്പലകയുടെ അകലത്തിലാണ് ഇപ്പോഴുള്ളത് എന്നും. സ്കൂളിൽ നിന്നും ഒരിക്കൽ വിനോദയാത്ര പോയത് മംഗലാപുരം വിമാനത്താവളം കാണാനായിരുന്നു. അന്നത്തെ വിമാനത്താവള കാഴ്ച പലരും ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവാം, പലർക്കും പ്രചോദനമായിട്ടുണ്ടാവാം. ഒരിക്കലെങ്കിലും വിമാനത്തിൽ പോകണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം അധികം പേർക്കും വിദേശവാസം സാധ്യമായത് എന്ന് വിശ്വസിക്കുന്നവർ നമ്മളിൽ പലരുമുണ്ട്. ഗുരുവന്ദനത്തിന്റെ സാർത്ഥക സുപ്രഭാതം കൂടിയാവണം ഇതെന്ന് ഞങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നു. സ്നേഹത്തിന്റെയും ശ്രദ്ധയുടെയും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പഞ്ചശീലങ്ങൾ സായത്തമാക്കിയവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ. വീട്ടിൽ തീർക്കാനാവാത്ത സ്നേഹം നമ്മളിൽ നിക്ഷേപിച്ചവർ, അവരുടെ മുമ്പിൽ ശിരസ്സു നമിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങൾക്കപ്പുറം നമ്മെ ചേർത്ത് നിർത്തിയവർക്ക് ഏത് പാതിരാത്രിയിലും ഏതാവശ്യത്തിനും വിളിക്കാം, ആ വിളിപ്പുറത്ത് ഈ ശിഷ്യന്മാരുണ്ടാവും എന്ന വാക്കുറപ്പിന്റെ ഗുരുദക്ഷിണ നൽകാൻ, ആ പ്രണാമ പ്രഭാതത്തിലേക്ക് ആ പഴയ അധ്യാപകരെ ക്ഷണിക്കാനുള്ള അവസരം ഇതാ കൈവന്നിരിക്കുന്നു. പക്ഷേ ആദ്യം ക്ഷണിക്കപ്പെടേണ്ട വിശിഷ്ട വ്യക്തിത്വം ഇന്നില്ല. സ്കൂൾ അന്തരീക്ഷത്തിൽ സമ്പൂർണമായ അച്ചടക്കം നിലനിർത്താൻ അഹോരാത്രം പ്രയത്നിച്ച ചെറിയാൻ ഫാദർ, ഒരു കാവലാളായി സ്കൂൾ സ്വന്തം ജന്മഗൃഹം പോലെ ആയുസ് മുഴുവനും കൊണ്ടു നടന്ന ഈ സ്കൂളിന്റെ നാടിഞ്ഞരമ്പുകളിൽ നിറഞ്ഞു നിന്ന് അനശ്വരനായ ചെറിയാൻ ഫാദർക്ക് ഞങ്ങളുടെ സ്മരണാഞ്ജലി. 1997 ഈ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായി വിരമിച്ച ഫാദർ കെ.സി. ഫിലിപ്പ് SJ അന്ന് നമ്മുടെ കെമിസ്ട്രി അധ്യാപകനായിരുന്നു. സ്കൂൾ ജീവിതത്തിൽ ആർക്കും മറക്കാനാവാത്ത നമ്മുടെ സ്വന്തം ഫിലിപ്പ് ഫാദർ. അദ്ദേഹത്തിന്റെ വിഷയം കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ കുട്ടികളുടെ ജീവിതയാത്രയിൽ വിജയം വരിക്കാൻ അദ്ദേഹം പഠിപ്പിച്ച ജീവിത നിരീക്ഷണ കെമിസ്ട്രി അതിന്നും ഏതിരുട്ടിലും ഞങ്ങൾക്ക് മുന്നിലെ പ്രകാശം തന്നെയാണ്. ആ മഹത്തായ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ കൃതജ്ഞതാപൂർവം പ്രണമിക്കും. ജീവിതത്തിന്റെ കണക്കൊപ്പിച്ച് ശിഷ്ട ജീവിതത്തിൽ സജീവമായിരിക്കുമ്പോഴാണ് കണക്കിന്റെ സീനിയർ ടീച്ചറെ ഞങ്ങൾ ക്ഷണിക്കാൻ ചെന്നത്. പണ്ട് ഓരോ ബെഞ്ചിലിരുന്നവരെയും കണക്കില്ലാതെ ഓർമ്മിച്ചെടുത്ത് പറയുമ്പോൾ ആഹ്ലാദത്തിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതി തന്നെയാണ് ഞങ്ങളിൽ ബാക്കിയാവുന്നത്. പരിചയപ്പെടാൻ പേരിന്റെ ആദ്യക്ഷരം പറയുമ്പോഴേക്കും ടീച്ചർ അത് മുഴുവൻ വിളിക്കുന്നു. ഇപ്പോൾ ആ കണക്ക് ടീച്ചറുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് പോലെയാണ് ഞങ്ങൾ. ശ്രീമതി സീന ടീച്ചറെ ഈ അപൂർവ വന്ദന വേദിയിലേക്ക് ആനന്ദത്തോടെ വരവേൽക്കുന്നു. സാമൂഹ്യശാസ്ത്രം പഠിപ്പിച്ച ഞങ്ങളുടെ ലക്ഷ്മണൻ മാഷ്, ഇദ്ദേഹമാണ് നമ്മളോട് ഉപദേശിച്ചത് ഈ നന്മ അനന്തര തലമുറകളും കാണണം. I am glad that you have great respect, honor and love for St. Michael's, which we miss today. The new generation, they don't have that respect. The basic reason, I'm sorry to say that, the faculty too should be loving. Dear students of 1919 batch who have come to invite me for the get together going to be to take place on 12th August, I wish you all the best. Aa ilam talamurayilekku ee aadaravindeyum bahumanathindeyum adhyayam anubhavamaaki pagarnu kodukkanam. Adugundu ellavareyum ulkollichu idoru kudumba sangamam thanne aavanam. Aa nalla vaakoodiya sir
വീണ്ടും പഠിപ്പിച്ചു നമ്മളെ പൈതൃകത്തോടുള്ള പ്രതിബദ്ധത. ഇപ്പോഴും ഒരധ്യാപകന്റെ മനസ്സ് നഷ്ടപ്പെടാത്ത ശ്രീ ലക്ഷ്മണൻ സാറിന് ഈ സൗഹൃദ ഗുരുപ്രണാമ വേദിയിലേക്ക് സഹർഷം സ്വാഗതം. ഈവോൺ ടീച്ചർ, നമ്മുടെ 4-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ, വായനാശീലത്തിന്റെ വ്യാപ്തി അന്നേ നമ്മുടെ നെഞ്ചിൽ കൂറിയിട്ട ടീച്ചർ, ഏത് പഠന വിഷയങ്ങളും അനായാസം രസകരമായി പഠിപ്പിക്കുന്ന സഹൃദയ എന്നുകൂടി ടീച്ചറെ വിശേഷിപ്പിക്കാം. ശ്രീമതി ഈവോൺ ടീച്ചർക്ക് ഈ സൗഹൃദ വേദിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഡോർത്തി ടീച്ചർ, 3-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ, ഈ സൗഹൃദ ചിന്തയെ മഹത്തരമെന്ന് വിശേഷിപ്പിച്ച ടീച്ചർ അനുഗ്രഹമേകാനും മറന്നില്ല. ശ്രീമതി ഡോർത്തി ടീച്ചർക്ക് ഈ പ്രണാമ സുദിന വേദിയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഹെൻറീറ്റ ടീച്ചർ, 2-ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ, അത്യത്ഭുതമാണ് ആ കണ്ണുകളിൽ നിറയെ. തേടി ചെന്ന ശിഷ്യരോട് കഥ പറഞ്ഞിരിക്കാൻ അവർക്കുള്ള സന്തോഷം അതിരിനുമപ്പുറത്താണ്. അരിയനിൻ ചിറകിന്റെ തുമ്പിൽ ഇതാ നമ്മുടെ വാഴ്വും ചിലരെ ആനന്ദിപ്പിക്കുന്നു. അതുതന്നെയാണ് ഈ ഗുരുവന്ദനത്തിന്റെ പൂർണ്ണത. ജീൻ ടീച്ചർ, എപ്പോഴും വാക്കുകൾ പരിമിതപ്പെടുത്തി കണ്ണുകളിലൂടെ കുട്ടികൾക്ക് ആശയം കൈമാറാൻ സാധിക്കുന്ന ജീൻ ടീച്ചറെ ആദരപൂർവം ഈ സൗഹൃദ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്സസ് ഗോൺസാൽവസ് ടീച്ചർ, പഠന വിഷയങ്ങൾ മാത്രം അതീവ ശ്രദ്ധയോടെ വിദ്യാർത്ഥികൾക്ക് നൽകി അവരെ അക്കാഡമിക്കലി ഉന്നതരാക്കാനുള്ള ശ്രമം എന്നും പ്രകടമാക്കുന്ന ഗോൺസാൽവസ് ടീച്ചറെ ഈ ആദരവേദിയിലേക്ക് ഹൃദയംഗമമായി ക്ഷണിക്കും. രാജമ്മ ടീച്ചർ, 5-ാം ക്ലാസ്സിലെ നമ്മുടെ ക്ലാസ് ടീച്ചർ, ഞങ്ങൾക്ക് ഒരമ്മ ടീച്ചർ തന്നെയായിരുന്നു ഇവർ. മാതൃത്വത്തിന്റെ തികഞ്ഞ ഭാവം തുളുമ്പുന്ന ഈ അമ്മ ടീച്ചറെ, ശ്രീമതി രാജമ്മ ടീച്ചറെ, സഹർഷം ഈ ഗുരുസ്മരണയുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കെ എം മാത്യു മാസ്റ്റർ, ഇദ്ദേഹത്തിന്റെ വിഷയം ബയോളജി ആണെങ്കിലും ഒന്നിനോടും ഭയമില്ലാതെ ജീവിക്കുമ്പോഴാണ് പരാജയത്തെ സ്വീകരിക്കുവാനും അതിനെ അതിജീവിക്കുവാനും നമുക്കാവുന്നത് എന്ന ആപ്തവാക്യം എപ്പോഴും സ്വന്തം പ്രവൃത്തിയിലൂടെ കാട്ടിത്തരുന്ന മാത്യു മാസ്റ്റർക്ക് ഈ വന്ദന സുപ്രഭാതത്തിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. റജി മാസ്റ്റർ, ഓരോ കുട്ടികളും നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി പാഠ്യവിഷയത്തിനപ്പുറത്ത് സംസാരിക്കാനും പരിശീലിക്കണമെന്ന് സ്നേഹശാസനയുള്ള റജി മാഷ് തന്നെയാണ് വിദേശത്ത് അന്യഭാഷക്കാരോട് ഹിന്ദി സംസാരിക്കാനുള്ള തന്റേടം ഉണ്ടാക്കി തന്നത് എന്ന് കൂട്ടത്തിൽ പലരും ഇന്നും പറയാറുണ്ട്. ഭാഷ കൊണ്ട് നമ്മുടെ ജീവിത പ്രയാണത്തിൽ എന്നും സാന്നിധ്യമായ ശ്രീ രജി മാസ്റ്റർക്ക് ഈ ഗുരുപ്രണാമ സൗഹൃദ വേദിയിലേക്ക് സഹർഷം സ്വാഗതം. സുഗുണാവതി ടീച്ചർ, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മലയാളത്തിലെയും ഹിന്ദിയിലെയും എഴുത്തുകാരെ അറിയുന്നത് നമ്മൾ സുഗുണാവതി ടീച്ചറിലൂടെയാണ്. അക്ഷരങ്ങളുടെ പ്രയോഗം എങ്ങനെയാവണമെന്ന് വരികളിലൂടെ, കഥകളിലൂടെ, പാഠ്യവിഷയങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച് പകർന്നു നൽകാനുള്ള ടീച്ചറുടെ കഴിവ് അപാരമാണ്. ഈ അസുലഭ സൗഹൃദ ഗുരുപ്രണാമ വേദിയിലേക്ക് ശ്രീമതി സുഗുണാവതി ടീച്ചറെ അത്യാദരപൂർവം ക്ഷണിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ, ഏത് വിശിഷ്ട ചടങ്ങുകളും ധന്യമാവുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്മാർത്ഥതയാണ്. അതിന് ഒരു നിലപാട് തറയുടെ സമ്മതം ആവശ്യവുമാണ്. ആ മഹാമനസ്കത പ്രകടമാക്കിയ കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിന്റെ വർത്തമാന ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫാദർ സേവ്യർ, ഒരു സംസ്കാരത്തിന്റെ വൈദിക പെരുമ നിറഞ്ഞു തുളുമ്പുന്ന പ്രദേശം, ആ സംസ്കാരത്തോട് ചേർന്നു വളരുന്ന സ്കൂൾ സമുച്ചയം, അതിന്റെ അന്നത്തെ ഭരണസാരഥ്യം, ഇതൊക്കെ ആത്മസമർപ്പണമായി ഏറ്റെടുത്ത സേവ്യറച്ചനെ ഈ സംഗമ സദസ് ഭക്തിയാദരപൂർവം ക്ഷണിക്കുന്നു. അധ്യാപക ഓർമ്മകൾ ആരംഭിക്കുന്നത് നഴ്സറി ക്ലാസ് മുതലാണ്. ശ്രീമതി ജമ്മ ടീച്ചർ, തുടർന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ശ്രീ രാഘവൻ മാസ്റ്റർ, ശ്രീ നമ്പൂതിരി സർ, കെ ടി മാത്യു സർ, സ്മൃതികളിൽ പിന്നെയുമുണ്ട് ഒരുപാട് ഗുരുക്കന്മാർ, എല്ലാവർക്കും വന്ദനമർപ്പിക്കുന്നു. ഈ വേദി ഗുരുസ്മരണയുടെ അവിസ്മരണീയ മുഹൂർത്തം തന്നെയാവണം.
സ്കൂളിൻ്റെ തൊട്ടടുത്ത ഭരണശേരിയിലേക്കുള്ള പാത വഴി കടന്നു പോകുമ്പോൾ നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട് മതിലിനപ്പുറത്തു നിന്നും നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ബാൻഡ് സംഘത്തിൻ്റെ ബാൻഡ് മേള. നെഞ്ചിൽ തുടിക്കുന്നുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മുദ്ര എന്ന സിനിമയിലൂടെ നമ്മളും നമ്മുടെ ബാൻഡ് മേളവും പ്രസിദ്ധി നേടിയ സ്വർണ സ്മൃതികൾ. ഇപ്പോഴും ആ തണൽ മരങ്ങൾ മാടി വിളിക്കുന്നത് ചെവിയോർത്താൽ കേൾക്കാം. നമ്മളിൽ ലൈബ്രറിയിലേക്ക് പോകുന്നവരുടെയും മൈതാനത്തേക്ക് കുതിക്കുന്നവരുടെയും ആരവം. സ്കൂൾ കളിസ്ഥലത്ത് നിന്നും വരുന്ന കാറ്റിന് ഇപ്പോഴുമുണ്ട് ആ പഴയ ഫുട്ബോൾ കളിച്ച് കുതിരുന്ന നമ്മുടെ വിയർപ്പുനീരിൻ്റെ മണം. സെന്റ് മൈക്കിൾ സ്കൂൾ ഒരമ്മപ്പക്ഷിയെ പോലെയായിരുന്നു നമുക്ക്. അവധി ദിവസങ്ങളിൽ അതിരാവിലെ തന്നെ സ്കൂൾ മൈതാനത്തെത്തും. ചിറകുകൾ തെല്ലൊന്ന് വിടർത്തി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒതുക്കി സംരക്ഷിക്കുന്ന, അവരെ വിശാലമായ ലോകത്ത് പറക്കാൻ പ്രാപ്തമാക്കുന്ന ഒരമ്മക്കിളി പോലെ ഞങ്ങളുടെ സ്കൂൾ. ഈ സൗഹൃദാക്ഷരികൾ അന്യമാകാത്ത ഞങ്ങളുടെ ഈ പ്രപഞ്ചശക്തിയോടുള്ള പ്രാർത്ഥന ഇത് മാത്രമാണ്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ പഠിക്കുന്നത് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാവണം. പഠിപ്പിക്കുന്നത് ഫാദർ ഫിലിപ്പ് അടങ്ങുന്ന ആ പഴയ അധ്യാപക സംഘവുമാവണം. ബെഞ്ചുകളിൽ ഇരിക്കുന്നത് ഈ ചങ്ങാത്ത കൂട്ടവുമാവണം. അതെ, ഞങ്ങൾ ആ നിഷ്കളങ്ക ബാല്യത്തിലേക്ക് മടങ്ങുകയാണ്. മനസ്സുകൾ വള്ളിനിക്കിറിട്ട് ആർത്തുല്ലസിച്ച് വീണ്ടും സ്കൂൾ ക്ലാസ് മുറിയിലേക്ക്. അഹോ ഭാഗ്യം.